കാപട്യമുള്ള മതേതരത്വമല്ല നാം ഉയർത്തി കാണിക്കേണ്ടത് എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ടിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിൽ സഭയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയോട് താങ്കൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിൽ മെത്രാനായേനെ എന്നായിരുന്നു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ മറുപടി. രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായിക്കൊണ്ടായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ടിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം. ഇപ്പോഴത്തെ മതേതരത്വത്തിൽ കാപട്യമുണ്ട്. കാപട്യമുള്ള മതേതരത്വമല്ല നാം ഉയർത്തി കാണിക്കേണ്ടത് എന്നും ആരോടും പ്രീണനമോ തൊട്ടുകൂടായ്മയോ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നും പരിപാടിയിൽ ഏഞ്ചൽ ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അങ്ങനെയുള്ള കാപട്യമുള്ള മതേതരത്വമല്ല യഥാർത്ഥ മതേതരത്വം. ആ മതേതരത്വം ഉയർത്തി കാണിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്നിവിടെ സംസാരിക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ചില ആശങ്കകൾ ഉയർത്തിക്കാട്ടിയപ്പോൾ അത് പരിശോധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഉള്ള ആളുകൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള നടപടികളുണ്ടായത്. അതിനിടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത സഭയെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രിക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നൽകിയ മറുപടി ഇതായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി ആയിരുന്നെങ്കിൽ ഒരു മെത്രാനായിട്ട് തീർച്ചയായിട്ടും തീരുമായിരുന്നു എന്ന്. പോകുന്ന വഴി കേട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിൽ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. ജനം കണ്ണൂർ.